മലയോര മേഖലയിൽ അനധികൃത റിസോർട്ടുകൾ വർദ്ധിക്കുന്നു. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലാണ് അനധികൃത റിസോർട്ടുകൾ വ്യാപകമായി ഉയരുന്നത്. അനധികൃത റിസോർട്ടുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് പറഞ്ഞു. ടൂറിസം മേഖലയിലെ കുതിച്ചുചാട്ടത്തോടെ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ കൂണുപോലെ മുളച്ചുപൊന്തി അനധികൃത റിസോർട്ടുകൾ. കൂടരഞ്ഞി പഞ്ചായത്തിലെ കക്കാടംപൊയിൽ, പൂവാറം തുടങ്ങിയവിടങ്ങളിലാണ് വ്യാപകമായി റിസോർട്ടുകൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത്. മലയോര മേഖലയിലെ മറ്റു ഭാഗങ്ങളിലും അനധികൃത റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മലഞ്ചെരുവുകൾ അരിഞ്ഞിറക്കിയും കുന്നുകൾ ഇടിച്ചു നിരത്തിയുമാണ് ഇവ നിർമ്മിച്ചതെന്നും യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് മിക്ക റിസോർട്ടുകളും പ്രവർത്തിക്കുന്നതെന്നും പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ജില്ലയിലെ തന്നെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളായ കക്കാടംപൊയിൽ, അരിപ്പാറ, തുഷാരഗിരി തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് റിസോർട്ടുകൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത്. കൂടരഞ്ഞി പഞ്ചായത്തിൽ 100-ലധികം റിസോർട്ടുകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ 53 എണ്ണത്തിന് മാത്രമാണ് ലൈസൻസ് ഉള്ളത്. 20 ലക്ഷം രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം റിസോർട്ടുകളുടെ ലൈസൻസ് ഫീ ഇനത്തിൽ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിന് വരുമാനമായി ലഭിച്ചത്. റിസോർട്ടുകൾ ലൈസൻസ് എടുക്കാതെയും പുതുക്കാതെയും പ്രവർത്തിക്കുന്നത് മൂലം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടവും ഉണ്ടാകുന്നു. അനധികൃത റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കർശന നടപടികൾ സ്വീകരിക്കുമെന്നും കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് പറഞ്ഞു. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസമാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഉത്തരവാദിത്വ ടൂറിസം മിഷന്റെ യൂണിറ്റുകൾ ആരംഭിച്ചുകൊണ്ടാണ് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് ടൂറിസം രംഗത്ത് ചുവടുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് ചില പ്രദേശങ്ങളിൽ, പൂവാറന്തോട്, കക്കാടം പോലുള്ള പ്രദേശങ്ങളിൽ സർക്കാർ അനുമതി ഇല്ലാതെ, ആവശ്യമായ പഞ്ചായത്തിൻ്റെയോ അതോ ജിയോളജിയുടെ അനുമതി ഇല്ലാതെ വൻതോതിൽ മലഭാഗം ഇടിച്ച് റിസോർട്ടുകളും മറ്റും ആവശ്യമായ പ്ലോട്ട് തിരിക്കുന്ന ഒരു സംവിധാനം ഇപ്പം കണ്ടുവരുന്നുണ്ട്. ഇവർക്കെതിരെയൊക്കെ പരിശോധന നടത്തി ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്തിട്ടുള്ളത്. മുൻപ് പരിശോധന നടത്തിയിരുന്നു, ഒരുപാട് ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ഇനിയും ഇത്തരം അനധികൃത നിർമ്മാണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സമയബന്ധിതമായി ഗ്രാമപഞ്ചായത്ത് നടപടിയെടുക്കും. ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ ലൈസൻസ് ഉള്ള റിസോർട്ട് ഒന്നായിരുന്നു. ഇപ്പം 53 റിസോർട്ടുകൾ ലൈസൻസിൻ്റെ ഭാഗമായി കഴിഞ്ഞു. ബാക്കിയുള്ള റിസോർട്ടുകൾ കൂടി കണ്ടെത്തി ക്രമവൽക്കരിച്ച് ലൈസൻസ് നൽകി നിയമവിധേയമായ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ലക്ഷ്യം. അനധികൃത റിസോർട്ടുകളുടെ മറവിൽ രാസലഹരികളടക്കമുള്ളവയുടെ ഉപയോഗം വ്യാപകമാണെന്നും പോലീസിന്റെ പട്രോളിംഗ് കുറവായതിനാൽ ലഹരി ഉപയോഗത്തിനായി ഇത്തരം കേന്ദ്രങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതായും പരിസ്ഥിതി പ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നു. അവധിക്കാലമായതോടെ നിരവധി കുടുംബങ്ങളാണ് മലയോര മേഖലയിൽ വിനോദസഞ്ചാരത്തിനായി എത്തുന്നത്. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.